എൻ എസ് എസ് എന്ന് പറയുന്നത്, നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. നമ്മൾ ഓൾ ഇന്ത്യ ലെവലിലൊക്കെ നമുക്ക് പോകാൻ പറ്റുന്ന അതിൻ്റെ ക്യാമ്പുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ എരുമകുണ്ട NSS യൂണിറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു യൂണിറ്റാണ് എരുമകുണ്ട സ്കൂളിലെ യൂണിറ്റ് എന്ന് പറയുന്നത്. പല കാര്യങ്ങൾ മോഡലായിട്ട് നമ്മുടെ അങ്ങാടിയിലുള്ള ടൗൺ സൗന്ദര്യവൽക്കരണം അടക്കമുള്ള കാര്യങ്ങൾ, ഇവിടെ ഉരുൾപൊട്ടലും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഇവിടെ ക്യാമ്പൊക്കെ നടന്ന സമയത്തൊക്കെ NSS സ്റ്റുഡൻസ് വളണ്ടിയേഴ്സ് ആയിരുന്നു. സാർ ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരം പറ നിങ്ങളോട് സംസാരിക്കുന്നത് പറഞ്ഞു സാർ. അങ്ങനെയാണ് ഞാൻ ആദ്യം തന്നെ അവരെ ഇറക്കി ായിരിക്കുമ്പോഴാണ് ആദ്യത്തെ പ്രളയം. ഇത് ആ സമയത്തൊക്കെ നമ്മളുടെ സ്ഥാപനം എന്ന് പറയുന്നത് ഈ നാട്ടിലുള്ള ദുരിതബാധിതരായിട്ടുള്ള ആളുകളുടെ ഒക്കെ ഒരു ആശ്രയം എന്നുള്ള നിലയ്ക്ക് വർക്ക് ചെയ്യുന്ന സംവിധാനമായിരുന്നു കൂടെ. അപ്പൊ അന്നത്തെ അതൊരു കെടുതിയാണ്. അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ല. എന്നാലും അതുപോലുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ NSS വോളണ്ടിയേഴ്സ് മുന്നിട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. അന്ന് ഇവിടെ വന്ന കംപ്ലീറ്റ് MLA MPമാരും മന്ത്രിമാരൊക്കെ നമ്മളുടെ NSS യൂണിറ്റിനെ വളരെ കൃത്യമായിട്ട് അഭിനന്ദിച്ചിട്ടാണ് പോകുന്നത്. നമ്മുടെ യൂണിറ്റ് നമ്പർ എത്രയാണ്? 187. കേരളത്തിൽ തന്നെ നോട്ട് ചെയ്യപ്പെട്ട ഒരു നമ്പറാണ് NSS കാര്യത്തിൽ. അപ്പോ NSS ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാരും പറഞ്ഞു വെച്ചിട്ടുണ്ട്. മോട്ടർ എന്താ നിങ്ങൾക്കറിയാം. ഇതപ്പൊ പറഞ്ഞു വെച്ചത് നിങ്ങൾക്ക് അതിന്റെ അർത്ഥം എന്താ? ഞാനല്ല നിങ്ങളോ? നീ അല്ല ഞാൻ. അതിനർത്ഥമല്ല, അതെന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ് Not me, but you. എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ? ആ എനിക്കല്ല പ്രാധാന്യം. Not me, but you. എന്റെ പ്രശ്നങ്ങളെക്കാൾ Yeah.